നമസ്കാരം, മായ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ അച്ചാറാണ്. ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതും അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ചെമ്മീൻ അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ വേണ്ട 200 ഗ്രാം ചെമ്മീനാണിത്. ഞാൻ 250 എടുത്ത്, ഇതിൻ്റെ തൊല്ലിയൊക്കെ കളഞ്ഞിട്ട് ഇപ്പം 200 ഗ്രാം ഉണ്ടാവുള്ളൂ. ഇത് വലിയ ചെമ്മീനാണ്. ചെറിയ ചെമ്മീൻ എടുക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. ഇത് പക്ഷേ നമുക്ക് കട്ട് ചെയ്യണം, ഇത് പകുതിയാക്കി കട്ട് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്, വലുതായതുകൊണ്ട്. ചെറുതെടുത്തോ എടുക്കുമ്പോൾ ആണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ അത് ചെമ്മീനാണ്, അത് മാറ്റി വെക്കുക, അത് കട്ട് ചെയ്യണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഒരു ഏകദേശം ഒരു കുടം വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതിന് വേണ്ട ചേരുവകൾ. ഇനി പൊടി ഐറ്റംസ് പറയുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അച്ചാർ പൊടി യൂസ് ചെയ്യുന്നില്ല ഞാൻ, ഇങ്ങനത്തെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി. പിന്നെ വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. നല്ലെണ്ണയല്ല, നല്ലെണ്ണയിൽ ചെയ്തെടുക്കുന്നവർക്ക് നല്ലെണ്ണയിൽ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ വിനെഗർ, ഇതിന് വേണ്ട വിനെഗർ, ഇത് അരക്കപ്പ വിനെഗർ ഉപയോഗിക്കും. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം, അത് യൂസ് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എടുക്കണം, ചൂടുവെള്ളമൊന്നും ഒഴിച്ചുവിടരുത്. ഇത് കായപ്പൊടി കേട്ടോ, കായപ്പൊടി. പിന്നെ ഇത് ഇതിന് വേണ്ടത് കടുക്, ഉലുവയും വറുത്ത് പൊടിച്ചതാണ്. ഇത് ഇതിൽ അച്ചാറിൽ ചേർക്കേണ്ടതാണ്. ഇതെങ്ങനെ ചെയ്തെടുക്കേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ചെമ്മീൻ നമുക്ക് രണ്ടായി കട്ട് ചെയ്യാം. ഇതെല്ലാം ഞാൻ രണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇതാണ്ട ഇങ്ങനെ രണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആദ്യം ഇത് മാരിനേറ്റ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഡ്രൈ ആയിട്ട് എടുക്കരുത്, കുറച്ചൊരു ഒന്ന് മെരിഞ്ഞ് കിട്ടിയാൽ മതി. ഇല്ലെങ്കിൽ കടിക്കുമ്പോൾ ഒരു ആട് പോലെ ഉണ്ടാവും ചെമ്മീൻ കേട്ടോ. അധികം ഫ്രൈ ആവരുത്. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു സ്പൂണ് മുളക് പൊടി. പിന്നെ അത് മതി കേട്ടോ. ബാക്കി നമ്മൾ അച്ചാറ് പൊടി, അച്ചാറ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കുറച്ച് മതി. അച്ചാറിലിടും കേട്ടോ. നല്ലോണം അത് മാരിനേറ്റ് ചെയ്യാം. ഇത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇതാവും. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇത് അങ്ങനെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ഒന്ന് എല്ലാ ഉപ്പും മുളകൊക്കെ പിടിക്കും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഫ്രൈ പാനിലിട്ടിട്ട് നല്ലോണം മൊരിച്ചെടുക്കണം. അധികം ഫ്രൈ ആയണ്ട കേട്ടോ. ആദ്യമായിട്ടാണ് മായ് കിച്ചൺ കണ്ടതെങ്കിൽ വീഡിയോ ഫുള്ളായി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യുക. എല്ലാവരും സപ്പോർട്ടും വേണം. ഇനി ഇത് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ, നല്ലെണ്ണ എടുക്കുന്നവർക്ക് നല്ലെണ്ണ എടുക്കട്ടോ, കുറച്ചധികം വെളിച്ചെണ്ണ. എന്നാൽ ഈ എണ്ണയിൽ തന്നെ നമുക്ക് മറ്റേ വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ വാട്ടാം കേട്ടോ. വെളിച്ചെണ്ണയിൽ കുറച്ച് മെരിഞ്ഞോട്ടെ കേട്ടോ. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇതാ ചെമ്മീൻ എടുത്തിടാം. നല്ലോണം ഫ്രൈ ചെയ്ത് വരട്ടെ കേട്ടോ. നല്ലോണം അങ്ങനെ ഡ്രൈ ആയിട്ടല്ല, എന്നാലും ഒരു ഒരു മീഡിയം ടൈപ്പ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ കടിക്കുമ്പോൾ ചെമ്മീൻ ആയതുകൊണ്ട് ഹാർഡായി പോകും, അങ്ങനെ ഒരു റബ്ബർ പോലെ കളിക്കും. അതുകൊണ്ട് ചെറിയ ചെമ്മീനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ചെറിയ ചെമ്മീൻ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇതൊന്ന് ഫ്രൈ ചെയ്ത് ആവട്ടെ ആവട്ടെ കേട്ടോ. ഈ ഒരു പരുവത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടെടുത്താൽ മതി കേട്ടോ. അതാണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടെടുത്തായി. ഇതൊന്ന് നല്ലോണം അങ്ങോട്ട് ആയി കഴിഞ്ഞിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. ഇതൊന്നും ശരിയായിട്ടില്ല, ഒന്നുകൂടെ ആയി വരട്ടെ കേട്ടോ. അവരെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ ഫ്രൈ ആയി വരട്ടെ, അവരെ വെയിറ്റ് ചെയ്യാം. ഇതാ ഇത്രയും ഫ്രൈ ആയതാ മതി കേട്ടോ. ഇതാ ഈ ഒരു ചെറിയൊരു മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അധികം ഫ്രൈ ആവണ്ട, അത് ഞാൻ പറഞ്ഞല്ലോ. ഇതിനി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇതിനി ഈ പാത്രത്തിലേക്ക് ഞാൻ മാറ്റട്ടെ കേട്ടോ. ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ ഇത് ഇതിപ്പോൾ ഇത് 200 ഗ്രാം ആണ്. ഇത് നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. എടുത്തിട്ട് ഇത് കുറച്ച് അധികം എടുത്താൽ അതാണ് നല്ലത്. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് കാലിയാവും. ചെമ്മീൻ അച്ചാറൊക്കെ ആവുമ്പേ ഇനി നമുക്ക് ഈ സെയിം എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കണം. ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചുകൂടെ എണ്ണ ഒഴിക്കുക, അച്ചാറിന് കുറച്ച് എണ്ണ വേണം. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കുക. ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ, എണ്ണ ചൂടാവട്ടെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ചൂടായി കഴിഞ്ഞാല് ഇതിൽ കുറച്ച് കടുകിടണം നമുക്ക്, കടുകിട്ട് പൊട്ടിക്കണം.
ഇതില് ഒരു സ്പൂൺ ഞാൻ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി എരിഞ്ഞു വെച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചെറുതായി കട്ട് ചെയ്യുക കേട്ടോ. പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഒരു ബ്രൗൺ കളർ പോലെ ആവണം കേട്ടോ. പച്ചമുളക് പച്ച ചായ ഒക്കെ മാറണം. ഇതിൻ്റെ ഇഞ്ചി പച്ചമുളകിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ച ഒരു ഇത് മാറണം. ഇത് അഞ്ച് വേണ്ടെങ്കിൽ ഞാൻ അഞ്ച് പച്ചമുളക് ഇട്ടിട്ട് അത്ര വേണ്ടെങ്കിൽ നിങ്ങൾ അതായത് കുറച്ചാലും അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇഞ്ചി പച്ച വെളുത്തുള്ളിയും നല്ലോണം വേണം അച്ചാറിൽ കേട്ടോ. പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ. ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് വഴറ്റാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കണം. തീ ഓഫ് ചെയ്ത് ചേർക്കുന്നതാണ് നല്ലത്, കാരണം മറ്റേതാകുമ്പോൾ കരിഞ്ഞു കേട്ടോ. ഇതിലേക്ക് മുളക് പൊടി ചേർക്കുക. ഞാനിവിടെ ചേർക്കുന്നത് ഒരു നാല് സ്പൂണ് മുളക് പൊടിയാണ്. ഇത് പിരിയൻ മുളകാണ്, കാശ്മീരി ചില്ലി അല്ല കേട്ടോ. അല്ല, എരിവുള്ള മുളക്. ഇത് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി, ഒരു കാൽ ഇത് ഒരു ടീസ്പൂൺ കേട്ടോ. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ. ഇനി അത് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് കായപ്പൊടി ചേർക്കുക. നമുക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ മുളക് പൊടി മഞ്ഞപ്പൊടി ചേർത്തിന്, അതുകൊണ്ട് അധികം അങ്ങനെ മഞ്ഞപ്പൊടിയൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി കായപ്പൊടി, ഇത് ഏകദേശം ഒരു സ്പൂണോളം വേണം. കായപ്പൊടി നല്ലോണം വേണം അച്ചാറിൽ കേട്ടോ. അച്ചാർ കായപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറിയ സിമ്മിലിട്ടിട്ട് ഒന്ന് ഇതാക്കുക. ഒന്ന് തീ കത്തിക്കട്ടെ കേട്ടോ. ഇതൊന്ന് നല്ലോണം ഈ പൊടിയുടെ പച്ചമുണക്കം ഒന്ന് മാറിക്കിട്ടണം. പച്ച ഒരു ഇതൊക്കെ സ്മെല്ലൊക്കെ മാറിക്കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഇതിന് പകരം കാശ്മീരി ചില്ലി ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അന്നേരം നല്ല കളർ കിട്ടും. അങ്ങനെ വേണം ചെയ്യാം. ഇതിൽ മറ്റേ മുളകാണ് ചേർക്കുന്നത്. ഇത് വഴറ്റിയിട്ടിട്ട് നല്ലോണം പച്ചമുളകൊക്കെ മാറിക്കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട്. അധികം ആവട്ടെ, അത് കരിഞ്ഞു കേട്ടോ. അധികമായി കഴിഞ്ഞാൽ കരിഞ്ഞു. ഇനി ഈ നമുക്ക് അരക്കപ്പ് ചെറുക്ക് വിനാഗിരി ചേർക്കണം കേട്ടോ. ഇതിനുവേണ്ടി ഞാൻ വിനാഗിരി ഇതിലേക്ക് ഒഴിക്കുകയാണ്. അരക്കപ്പ് കേട്ടോ. ഞാനിതൊരു സുമാറ് ഇതിൽ ഒരു ഏകദേശം ഒരു ഇതിൽ ഒഴിക്കുന്നുണ്ട്. ഇതിൽ ഇത് അരക്കപ്പാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒരു ഗ്ലാസ്സിലെടുത്താൽ മതി നിങ്ങൾ. വിനാഗിരി എടുത്ത് ചേർക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിടുക നമുക്ക്. ചെമ്മീനിൽ ഉപ്പിട്ടിന് നോക്കിയിട്ടിടണം കേട്ടോ. ചെമ്മീൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തിളക്കുക. എന്നിട്ട് അതിന് ഒരു ഗ്രേവി നമുക്ക് അത്രയും ചെമ്മീൻ അച്ചാറിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക. അത് ചൂടുവെള്ളം ഒഴിച്ചുവിടരുത്, തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എടുക്കുക. ഇനി ഞാൻ ഒരു അരക്കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി എടുത്ത് ഇതിലേക്ക് നല്ലോണം മിക്സായി ഇതൊന്ന് തിളച്ച് കിട്ടട്ടെ. എന്നിട്ടാണ് നമുക്ക് ചെമ്മീൻ ഇടുക കേട്ടോ. നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഫ്രൈ ചെയ്തേച്ച് ചെമ്മീൻ ഇടണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ നോക്കുക. എല്ലാം പുളിയൊന്നും കറക്റ്റ് അല്ലെങ്കിൽ വിനാഗിരിൻ്റെ കുറച്ചുകൂടെ വിനാഗിരി വേണമെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ഒഴിക്കുക കേട്ടോ. ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം, എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സാക്കിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ ഉപ്പ് വേണം കേട്ടോ. ഉപ്പ് കുറച്ചുകൂടെ വേണം. ഉപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി പോകൊണ്ട് വരുന്നുണ്ട്. നല്ല അടിപൊളി അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ അച്ചാറുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. അതുകൂട്ടി ചോറുണ്ട. ഇതിൻ്റെ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കായത്തിൻ്റെ പൊടി കൂടുതൽ ഇടണം കേട്ടോ. കുറച്ച് കൂടുതൽ ഇടണം. അവർ മുന്നിട്ട് നിൽക്കണം. കായത്തിൻ്റെ ഒരു ഇത് വേണം അച്ചാറിൽ. ഇതിലേക്ക് ഇതാണ് ഞാനിത് ഉലുവയും കടുകും കൂടി പൊടിച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഇടാം, ഇത് ഇടുന്നില്ലെങ്കിൽ ഇടാം, ഓപ്ഷനാണ്. ഞാനിടാറുണ്ട് അച്ചാറിൽ കേട്ടോ. ചെമ്മീൻ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇടാറുണ്ട്. ഉണ്ടെങ്കിൽ ഇടാം, ഉലുവയൊക്കെ പൊടിച്ചിടുന്നവർക്ക് ഇടാം. അങ്ങനെ നമ്മൾ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഇതാ ചൂടാറിയതിന് ശേഷം നല്ലൊരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുക.
എയർ കടക്കാത്ത ഒരു കണ്ടെയ്നറിൽ അടച്ചേക്കുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്തോ. കാരണം വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കേടാകാൻ വഴിയുണ്ട്. ചെമ്മീനായതുകൊണ്ട് ഇത് പെട്ടെന്ന് തീർന്നു, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് രണ്ട് ദിവസം കൊണ്ട് തീർന്നോളൂ കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് കാലിയാവും. നല്ലെണ്ണയാണെങ്കിൽ നമുക്ക് പുറത്ത് വെക്കാം, ഫ്രിഡ്ജ് ആകുമ്പോൾ പെട്ടെന്ന് കേടാവും. നമുക്ക് സെവിങ് പാത്രത്തിലേക്ക് മാറ്റാം. സൂപ്പർ ടേസ്റ്റുള്ള നല്ല അടിപൊളി ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. വളരെ എളുപ്പം പരിപാടിയായി കേട്ടോ. ഒന്ന് നോക്കട്ടോ എല്ലാവരും. താങ്ക് യു.